അതിജീവനത്തിന്റെ പാതയിൽ കേരളം സക്സസ് കേരള എന്നും വ്യവസായ സംരംഭകരുടെ ഒപ്പം നിന്ന് മുന്നോട്ട് പോകുന്ന പ്രസിദ്ധീകരണമാണ്. അത്തരം കാര്യങ്ങൾ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആ പ്രസിദ്ധീകരണത്തിന് നല്ല രീതിയിൽ സാധിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള വസ്തുതയാണ്. സക്സസ് കേരളയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഈ അതിജീവനത്തിന്റെ പാതയിലൂടെ കേരളം മുന്നോട്ട് പോകുന്നത്. അത് വ്യവസായ സംരംഭത്തിന്റെ കാര്യത്തിലായാലും സാംസ്കാരികതയുടെ കാര്യത്തിലായാലും ശാസ്ത്ര ഗവേഷണങ്ങളുടെ കാര്യത്തിലായാലും പൊതുസമൂഹത്തിന്റെ സർവതോന്മുഖമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും അതിജീവനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് കേരളത്തിന്റെ മാത്രമല്ല ലോകത്തെമ്പാടും ഉള്ള മാനവരാശിയുടെ അനിവാര്യതയാണ്. കാരണം അതിജീവിക്കുക എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുക, ഏത് പ്രതിബന്ധങ്ങളെയും ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഏത് രംഗത്തായാലും അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് സാംസ്കാരികതയുടെ അതിജീവനം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ എന്നോട് പറയുന്നത്. ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ, നാടക ചലച്ചിത്ര ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഒട്ടേറെ കാര്യങ്ങൾ ഒരുപാട് നേരം ഇതേക്കുറിച്ച് സംസാരിക്കാനുണ്ട് എന്നുള്ളതാണ് വസ്തുത. കഠിനകാലങ്ങൾ നമ്മുടെ സാംസ്കാരികതയുടെ നല്ല കാലങ്ങളാണ് എന്നും അതുപോലെ തന്നെ നമ്മുടെ സർഗാത്മകതയ്ക്ക് ശ്വാസം മുട്ടാതിരിക്കട്ടെ എന്നും ഒക്കെ പറഞ്ഞ മഹത് വചനങ്ങളിലൂടെ നമുക്ക് ആലോചിച്ച് പോകുമ്പോൾ ഏറ്റവും ശക്തമായ രീതിയിൽ സാംസ്കാരിക ബോധങ്ങൾ, മാനവീകതയുടെ അർത്ഥധനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മാനവരാശിയുടെ പുരോഗമനത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, സഹിഷ്ണുതയ്ക്ക് വേണ്ടി, സമഭാവനയ്ക്ക് വേണ്ടിയൊക്കെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അവിടെ കലാകാരന്മാർക്ക് ഈ കഴിഞ്ഞ 2 വർഷം കലാകാരന്മാരുടെ അവസ്ഥ നമുക്കറിയാം. അവർക്ക് അവരുടെ ആത്മപ്രകാശനത്തിന് വേണ്ടിയിട്ട് വേദികളില്ലാതെ കൂട്ടായ്മകളെല്ലാം അകന്ന് നിൽക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒന്നായ ഒരു സന്ദർഭമായിരുന്നു കഴിഞ്ഞ 2 വർഷം കോവിഡ് പടരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്താണ് നമ്മൾ അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകളെ, ഏത് കലാകാരനും കലാകാരിക്കായാലും അവരുടെ ആത്മപ്രകാശനങ്ങൾ നടത്താതിരിക്കുക എന്ന് പറയുന്നത് വല്ലാത്ത വീർപ്പുമുട്ടലുണ്ടാക്കും. ആ ഒരു സമയത്താണ് കേരള സർക്കാരിന്റെ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവൻ, മറ്റ് സാംസ്കാരിക സ്ഥാപനങ്ങളുടെയൊക്കെ സംയുക്ത ആഭിമുഖ്യത്തിൽ ശ്രീ സജി ചെറിയാൻ അവർകളുടെ മാർഗനിർദ്ദേശത്തിൽ കേരളത്തിലെമ്പാടും സഞ്ചരിച്ചുകൊണ്ട് മഴമിഴി എന്ന് പറയുന്ന പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും മാന്യമായ പ്രതിഫലവും അവരുടെ ഇടങ്ങളിലേക്ക് പോയി അവരുടെ കലാരൂപങ്ങളെ തനിമയാർന്ന രീതിയിൽ ചിത്രീകരിച്ച് 65 ദിവസം മുടങ്ങാതെ അത് ഓൺലൈൻ മാധ്യമം വഴി കാണിക്കുകയും അത് 1 കോടിയിലേറെ പ്രേക്ഷകരിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളെ എല്ലാം വരും തലമുറയ്ക്ക് വേണ്ടി ഡിജിറ്റലൈസ് ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ഒരു നവ സാംസ്കാരിക ദൗത്യവുമായി മുന്നോട്ടിറങ്ങിയത്, അതിന്റെ തുടർച്ചകൾ ജനകീയ അംഗീകാരത്തോടുകൂടി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ, അത് ഭാരത് ഭവന്റെ നേതൃത്വത്തിലായാലും സംഗീത നാടക അക്കാദമിയുടെയും ചലച്ചിത്ര അക്കാദമിയുടെയും ലളിതകല അക്കാദമിയുടെയും ഫോക്ലോർ അക്കാദമിയുടെയും മറ്റ് സർക്കാർ തലത്തിലുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളുടെയും ഇതിനൊക്കെ അപ്പുറത്ത് സർക്കാരിന്റെ യാതൊരു തണലും സഹായവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന, നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സാംസ്കാരിക കേന്ദ്രങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. വായനശാലകളുണ്ട്, അതുപോലെ തന്നെ ബുദ്ധസദനങ്ങളും കാരുണ്യാലയങ്ങളുമുണ്ട്. ഇവരൊക്കെ ഈ സമയത്ത് സാംസ്കാരികമായിട്ടുള്ള നവോന്മേഷം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കണം. ഓരോരുടെ മനസ്സിലേക്കും ഇത്തരം സർഗാത്മകതയുടെ വെളിപാടുകൾ എത്തിച്ചുകൊണ്ട് അവരുടെ മനസ്സിനെ ഉണർത്തുക, അങ്ങനെ സമൂഹത്തെ ഒന്നാകെ ഒന്നിപ്പിച്ചു നിർത്തുക, നമ്മുടെ നന്മയുടെ ബോധങ്ങളെ, സ്നേഹത്തെ, മാനവീക ദർശനങ്ങളെയൊക്കെ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് പല ജനസമൂഹങ്ങളുടെ ഇടയിൽ നിന്നും, പല ദിശാബോധമുള്ള കൂട്ടായ്മകൾക്കിടയിൽ നിന്നും ഒട്ടേറെ പ്രവർത്തനങ്ങൾ സാംസ്കാരിക രംഗത്ത് വന്നിട്ടുണ്ട്. സാംസ്കാരികതയുടെ മുഖം മാറുന്ന ഒരു സമയം കൂടിയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, നവമാധ്യമത്തിന്റെ സാധ്യതകൾ, ടെക്നോളജിയുടെ സാധ്യതകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ, ഇതൊക്കെ തിരിച്ചറിഞ്ഞ ഒരു കാലം കൂടിയാണ് ഈ കോവിഡ് കാലം. പ്രതിസന്ധികൾ നമ്മളെ പലപ്പോഴും പലതും പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് അതിജീവനം എന്ന് പറയുന്ന എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് പുതിയ ലോകത്തെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള കരുത്താണ് അതിജീവന ചിന്തകൾ നമുക്ക് പകരുന്നത്. തീർച്ചയായും ലിറ്റററി വേൾഡിലായാലും വിഷ്വൽ മേഖലയിലായാലും മറ്റെല്ലാ രീതിയിലും സാംസ്കാരികത അതിൻ്റെ പുതിയ കാലങ്ങളെയും പുതിയ ബോധങ്ങളെയും പുതിയ ചിന്തകളെയും ഒക്കെ പുതിയ ശൈലികളിൽ അവതരിപ്പിക്കുന്ന ഒരു കാലമാണ് വരാനിരിക്കുന്നത്. അതിനുവേണ്ടി പുതിയ തലമുറ അവരുടെ ചിന്തകളെ രാഗിമിനുക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള സാംസ്കാരിക ചിന്തകൾ നമ്മുടെ വിരൽത്തുമ്പിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പുതിയ കാലം കേരളീയതയുടെ നന്മയ്ക്ക് വേണ്ടി, കേരളീയതയുടെ വികസനത്തിന് വേണ്ടി, കേരളത്തിലെ ജനങ്ങളുടെ സമുന്നതമായിട്ടുള്ള
പുരോഗമനങ്ങൾക്ക് വേണ്ടി സർക്കാർ നിലകൊള്ളുന്നത് പോലെ തന്നെ അത്തരം കാര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സാംസ്കാരിക രംഗത്ത് പുതിയ ചലനങ്ങളും ചുവടുവയ്പ്പുകളും ഉണ്ടാക്കുവാനുള്ള അതിജീവനത്തിന്റെ പാതയിലൂടെ പുതിയ ചിന്തകളിലൂടെ നമ്മുടെ സാംസ്കാരിക ലോകവും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സഞ്ചാരങ്ങൾക്ക് ഊർജം പകരുവാനാണ് സക്സസ് കേരള പോലുള്ള ഇത്തരം പ്രസിദ്ധീകരണങ്ങൾ. അവരുടെ ഒപ്പം അത്തരം ചിന്തകൾക്ക് ഒപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഊർജം പകരുവാനാണ് ഇത്തരം ചർച്ചകളും അതുപോലെ തന്നെ ഇത്തരം ദിശാബോധമുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ സക്സസ് കേരളയുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലുമുള്ള കലാകാരന്മാർ, നമുക്കറിയാം അത് ക്ലാസിക്കലായാലും സെമി ക്ലാസിക്കലായാലും ട്രൈബൽ ആർട്ട് ഫോംസ് ആയാലും റിച്വൽ ആർട്ട് ഫോംസ് ആയാലും ഫോക്ക് ആർട്ട് ഫോംസ് ആയാലും ഒരുപാട് ഒരുപാട് കലാരൂപങ്ങൾ, ചിലതൊക്കെ അന്യം നിന്ന് പോകുന്നു എന്ന് പറയുന്ന വിഷമകരമായിട്ടുള്ള അവസ്ഥകൾക്ക് കൂടി ഈ മഴവെല്ലിയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെ കൂടി നമ്മുടെ പോയ കാലത്തിന്റെ സംസ്കൃതിയെ കലാരൂപങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിലനിർത്തുകയും ഇങ്ങനെയൊരു കലാരൂപവും ഇങ്ങനെയൊരു സംസ്കൃതിയും ഇങ്ങനെയൊരു ദൃശ്യബോധവും ഇങ്ങനെയുള്ള വാമൊഴിപ്പാട്ടുകളും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഡിജിറ്റൽ ആർക്കൈവ് ചെയ്യുവാനുള്ള വരും തലമുറയ്ക്ക് വേണ്ടി അത് കരുതി വെക്കാനുള്ള സംരംഭങ്ങൾ, അതോടൊപ്പം തന്നെ പുതിയ തലമുറ ഇതൊക്കെ പഠിച്ചറിയുന്നതിന്റെ ആവശ്യകത, ഇത് പഴമയെ നമ്മൾ പഴമയുടെ സാരാംശങ്ങളെ നന്മകളെ മുറുകെ പിടിക്കുന്നതിനൊപ്പം തന്നെ പുതുമകളെ എന്നും കരുത്തോടെ മുറുകെ പിടിച്ചുകൊണ്ട് ആ വെളിച്ചത്തിലൂടെ പുതിയ പുതിയ സഞ്ചാരങ്ങൾ, പുതിയ പുതിയ സർഗാത്മക ചിന്തകൾ, പുതിയ സാംസ്കാരികപരമായിട്ടുള്ള ഉന്നമനങ്ങളിലേക്ക് മുന്നോട്ടു പോകുവാൻ നമ്മുടെ അതിജീവനത്തിന്റെ ബോധങ്ങൾ സഹായകമാകും. അതിലൂടെ സാംസ്കാരികതയുടെ അതിജീവനത്തിലൂടെ പുതിയ വെളിച്ചങ്ങൾ, പുതിയ നന്മകൾ, സമഭാവനയുടെയും സ്നേഹത്തിന്റെയും മാനവികതയുടെയും കാരുണ്യത്തിന്റെയും ഒക്കെ നന്മകൾ ലോകമെമ്പാടും നിറയട്ടെ, മാനവരാശിക്ക് മുഴുവൻ എന്നും സർഗാത്മക ചിന്തകളും സാംസ്കാരിക ബോധങ്ങളും നന്മകൾ തന്നെയാണ് പ്രദാനം ചെയ്തിട്ടുള്ളത്. അവരുടെ ജീവിതത്തിന് പുതിയ പുതിയ ഊർജ പ്രസരണങ്ങൾ നൽകുന്നതിൽ സാംസ്കാരിക ലോകം എന്നും എല്ലാ രീതിയിലുമുള്ള സഹവർത്തിത്വം, സഹായം, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരുത്ത് പകർന്നിട്ടുണ്ട്. ആ കരുത്തിന്റെ കരുതലോടെ മുന്നോട്ടുള്ള യാത്രകൾക്ക്, സാംസ്കാരിക ലോകത്തിന്റെ കരുതലാർന്ന യാത്രകൾ ഇനിയും ഇനിയും മുന്നോട്ട് മുന്നോട്ട് പോകട്ടെ, ആ പ്രതീക്ഷകളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നമ്മുടെ സാംസ്കാരിക യാത്രയുടെ അതിജീവനത്തിലൂടെ നമുക്ക് കുതിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം ആശംസിക്കുന്നു. സ്നേഹം നന്ദി.